കോഴിക്കോട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾക്ക് വേഗപ്പൂട്ടിടാൻ പോലീസിന്റെ തീരുമാനം. ബസ്സുകളുടെ അമിത വേഗവും അപകടങ്ങളും വർദ്ധിച്ചതോടെയാണ് പരിശോധന കർശനമാക്കാൻ പോലീസ് തീരുമാനിച്ചത്. കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് 100-ലധികം വാഹന അപകടങ്ങളാണ് നഗരത്തിൽ ഉണ്ടായത്. മഴക്കാലമെത്തിയതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് സ്വകാര്യ ബസ്സുകളിൽ പരിശോധന കർശനമാക്കിയത്. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകളുടെ ടയറുകൾ, വൈപ്പറുകൾ, ലൈറ്റുകൾ എന്നിവ ഉദ്യോഗസ്ഥരെത്തി പരിശോധിച്ചു. വാഹനങ്ങളിൽ ചോർച്ചയുണ്ടോ എന്നത് സംബന്ധിച്ചും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന നടത്തി. ഇപ്പോൾ മൺസൂൺ ആകുമ്പോൾ മഴ വരുന്നു, അപ്പം പിന്നെ സ്കൂൾ തുറക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രൈവറ്റ് ബസ്സുകളിലെ തൊഴിലാളികൾ ഈ ബസ്സിൻ്റെ വൈപ്പർ വർക്ക് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ബ്രേക്ക് ലൈറ്റ്, ഇൻഡിക്കേറ്റർ ലൈറ്റ്സ്, അങ്ങനെ ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. ഞങ്ങൾ ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ബന്ധപ്പെട്ടിട്ട് ടെക്നിക്കൽ ആസ്പെക്ട്സ്, വണ്ടികളുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അവർ നോക്കും, ബാക്കിയുള്ള ഒഫൻസുകൾ ഞങ്ങൾ നോക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ മറ്റേ ഒരു കോർപ്പറൽ പണിഷ്മെൻറ്റ് പോലെ ഫൈൻ ഇമ്പോസ് ചെയ്യാതെ ഒരു അവയർനെസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് വാഹന പരിശോധന നടത്തിയത്. മഴ കനക്കുന്നതോടെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം. KSRTC ഉൾപ്പെടെയുള്ള മുഴുവൻ ബസ്സുകളും പരിശോധിക്കുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ജനം, കോഴിക്കോട്.